ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് ഓഫ് പാഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ടോബിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിലാണ് പോകുന്നത്. ആ ഗ്രൂമിങ് സെൻ്ററിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ വായിൽ പ്രൊനൗൺസിയേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ആ പേര് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പം ഇതിനു മുമ്പ് പോയി എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വേറെ പലരും പറഞ്ഞു കേട്ടിട്ട് ആണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഫെസിലിറ്റീസ് എന്നൊക്കെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് ചെന്നിട്ട് നമുക്ക് കാണാം എങ്ങനെയാണെന്നൊക്കെ. നമ്മൾ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഗ്രൂമിങ് സെൻറ്റേഴ്സ് പോലെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഫെസിലിറ്റീസൊക്കെ. അപ്പോൾ നല്ലതാണെങ്കിൽ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ടോബി ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവന് ഇനി ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് ഒന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ വെള്ളം കുടിച്ചിട്ടില്ല അവൻ. വെള്ളമൊക്കെ കുടിച്ചിട്ട് അവനെ കൊണ്ട് പോകാറായിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്ന് അറിയത്തില്ല. അവർ നമ്മളെ അകത്ത് കയറ്റി ഷൂട്ട് ചെയ്യാനൊക്കെ സമ്മതിക്കും നമുക്ക് അറിയത്തില്ല. എന്തായാലും ചോദിച്ചു നോക്കാം നമുക്ക്. അപ്പം അങ്ങനെ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ അവൻ്റെ കോര നിങ്ങളൊന്ന് കണ്ടുവച്ചോ. ഓക്കെ, അപ്പം ഞങ്ങളിതേ ഫെലിക്കൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫെലിക്കൻ പെറ്റ് ഹോസ്പിറ്റലാണിത്. ഇത് മൂവാറ്റുപുഴ ഐസക് മരിയ തിയേറ്ററിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ വരും. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞ ടൈമിൽ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ വേറൊരു പെറ്റിനെയും കൊണ്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരമണിക്കൂർ അവർക്ക് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു. ടോബിയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്, കാരണം അവിടെ ഒരുപാട് പെറ്റ്സിനെയും കൊണ്ട് വലിയ വലിയ ഡോഗ്സിനെ കൊണ്ടൊക്കെ ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നു. അപ്പം അകത്തൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടോബിനെ അരമണിക്കൂറിന് ശേഷം അകത്തോട്ട് ഗ്രൂമിങ് സെക്ഷനിലോട്ട് കയറ്റി. അപ്പം നമുക്ക് പുറത്ത് നിന്ന് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഡോറ് അവരകത്തു നിന്ന് ലോക്ക് ചെയ്യും. അപ്പം നമുക്ക് കയറാനായിട്ട് അകത്ത് കയറി കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഒരാളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അയാൾ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കയറാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ എടുക്കുന്നില്ല, കാരണം എല്ലാം നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി തിരിഞ്ഞിരിക്കുമ്പം പല സമയത്തും ടോബിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു ഫെലിക്കൺ എന്ന് പറഞ്ഞത് ഗ്രൂമിങ് മാത്രമല്ല, ശരിക്കും അത് പെറ്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ നഴ്സറിയും എല്ലാം തന്നെ വരുന്നുണ്ട് ഇവിടെ. ഇവിടെ ഒരു വെറ്റിനറി ഡോക്ടറുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അവിടെ തന്നെ മരുന്നൊക്കെ നമുക്ക് തരും. അതുപോലെ പെറ്റ്സിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അത് ഗ്രൂമിങ് ഈ ഒരു റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കയറി ചെല്ലുന്ന റൂമിൽ തന്നെ കാണാൻ പറ്റും. അപ്പം ഗ്രൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. ടോബിക്ക് അത്യാവശ്യം ഹെയർ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പം ടോബി പപ്പി ആയിട്ട് അത്രയും സമയം എടുത്തു. ഇച്ചിരൂടെ അഡൾട്ട് പപ്പിയൊക്കെ അഡൾട്ട് ഡോഗ് ആണെങ്കിൽ ഒരു 2.5-3 മണിക്കൂർ അടുത്തെടുക്കും. അപ്പം ഇവൻ ഒരു പപ്പി ഡോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് അവൻ്റെ രോമമൊന്നും കളയണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം ഭംഗിയായിട്ടിരിക്കാൻ പാത്തിന് തന്നെ അവർ ഒരുപാട് അത്യാവശ്യം ഫേസിൽ ഒന്ന് നന്നായിട്ട് കണ്ണിലോട്ടൊക്കെ നിൽക്കുന്നതൊക്കെ നന്നായിട്ട് ഗ്രൂം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒരുപാട് അങ്ങ് ട്രിം ചെയ്ത് കളഞ്ഞിട്ടില്ല. തനി ക്ലീനായിട്ടുള്ള പപ്പി കട്ടല്ല ചെയ്തിരിക്കുന്നത്. കുറേയൊക്കെ അവർ അതുപോലെ നന്നായിട്ട് നിർത്തിയിട്ടുണ്ട്. എങ്കിലും മെയിനായിട്ട് ഞങ്ങൾ പറഞ്ഞ കൈ, കാല്, അതുപോലെ ഫേസ്, താഴെ കഴുത്തിൻ്റെ ഏരിയ ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ ട്രിം ചെയ്തെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവർ ഷാംപൂ ചെയ്യുന്നതും കണ്ടീഷനിങ് ചെയ്യുന്നതും അതുപോലെ ഈ പറഞ്ഞ പോലെ ബാക്കി ഗ്രൂമിങ് ഒക്കെ ചെയ്യുന്ന നല്ല ടൈം എടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു.
അപ്പം ഞങ്ങളുടെ വെയിറ്റ് ചെയ്ത് നിന്ന സമയം തന്നെ പല പെറ്റ്സിനെയും കൊണ്ടും പലരും വരുന്നുണ്ടായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള പല പെറ്റ്സിനെയും കൊണ്ടും വരുന്നുണ്ടായിരുന്നു. മിക്കവരും ഹോസ്പിറ്റൽ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. കാരണം ടോബിയായിരുന്നു ലാസ്റ്റത്തെ ഗ്രൂമിങ് സെക്ഷനിലുണ്ടായിരുന്നത്. ടോബിക്കായിരുന്നു ഏറ്റവും ലാസ്റ്റത്തെ സെക്ഷൻ കിട്ടിയിരുന്നത്. അപ്പം നമ്മളിവിടെ നമുക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തലേന്നെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്യണുണ്ടോ? കാരണം അത്രയ്ക്ക് തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്. ഗ്രൂമിങ്ങിനും അതുപോലെ ഡോക്ടറിൻ്റെ ഫെസിലിറ്റിക്കായിട്ടാണെങ്കിലും എപ്പോഴും അവിടെ തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പേ പറ്റുമെങ്കിൽ നമ്മൾ വിളിച്ച് നമ്മുടെ ടൈം ഒന്ന് ബുക്ക് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ചെന്നാൽ നമുക്ക് ഷുവറായിട്ടും കയറാൻ പറ്റും. 5-10 മിനിറ്റ് മാറി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ എന്തായാലും വരും ഓരോ കാര്യത്തിനായിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ലേറ്റ് ആവുകയും ചെയ്യുള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ടോബിക്ക് വേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് അന്നേരം അത്യാവശ്യം കുറയ്ക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ ജടപിടുത്തിയിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആദ്യവും ജടപിടുത്തും അതിന് ശേഷം ജടപിടുത്തുമ്പോൾ ഒക്കെ നന്നായിട്ട് അവന് വേദനിക്കുന്നുണ്ടായിരുന്നിരിക്കും. അവൻ കുറയ്ക്കുന്ന കേൾക്കാം. പക്ഷേ അന്നേരം ഗ്രൂമിങ് ചെയ്യുന്ന അയാൾ ഇങ്ങനെ തലോടും അതുപോലെ സോപ്പിടാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ പെറ്റ്സ് നന്നായിട്ട് അവരുടെ കയ്യിൽ ഒതുങ്ങോളൂ. അപ്പം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എല്ലാം തീർന്നിട്ട് ടോബി പുറത്തോട്ട് വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഫോൺ അന്നേരം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ടോബിനെ എടുക്കുക ചെയ്തത്. അതുകൊണ്ട് അത് മിസ്സായിപ്പോയി കേട്ടോ. എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പം ഇറങ്ങിക്കഴിഞ്ഞ് ഉടനെ വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനങ്ങ് ഭയങ്കരമായിട്ട് ഉറക്കമായി. ഭയങ്കരമായിട്ട് ടയേർഡായി. നല്ല വിശാലമായിട്ട് കുളിച്ചുകൊണ്ടായിരിക്കും അവൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടാണ് അവൻ വണ്ടിയിലിരുന്നത്. അപ്പോൾ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. വീട്ടിൽ ചെന്നിട്ടും പെട്ടെന്ന് അവന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചു, പിന്നെ വേഗം കൂട്ടി കയറി കുറേ നേരം കിടന്നു. കാരണം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 7:30 ആയിട്ടോ 6:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അത്രയും താമസം ഉണ്ടായിരുന്നു. അപ്പം അവൻ ചെറിയ പപ്പി ആയതുകൊണ്ട് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എന്തായാലും എടുക്കാനും. അപ്പം ഒരുറക്കൊക്കെ കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് കിട്ടും അവൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട്. ഇതാണ് അവൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഫേസൊക്കെ നന്നായിട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണത്തില്ലേ. നല്ല രീതിയിൽ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് കറക്റ്റ് അവൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുപോലെ കൈയും കഴുത്തിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഇറങ്ങാൻ വേണ്ടി വഴക്കുണ്ടാക്കുകയാണ്. അപ്പം അന്ന് അവൻ രാത്രി ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ ഉറങ്ങിയതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അവൻ്റെ. അപ്പം ഇത് രാവിലത്തെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവൻ്റെ രോമമൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് ജടവിടർത്തിയൊക്കെ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാട്ടോ. അവൻ കഴിക്കുന്ന ഫുഡിൻ്റെയും അവൻ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഗ്രൂമിങ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഫെലിക്കണിൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തൊടുപുഴക്കാരോ മാലിമൂവറ്റുഴക്കാരോ അതിൻ്റെ അടുത്തേക്ക് ആയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫെലിക്കണിൽ പോയിട്ട് കൺസൾട്ട് ചെയ്യാം. കാരണം തൊടുപുഴയിൽ ഇപ്പം പെറ്റ് ഷോപ്പൊന്നും ഇങ്ങനത്തെ തുടങ്ങിയിട്ടില്ല. ഗ്രൂമിങ് സെൻറ്ററൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തെന്ന് പറഞ്ഞത് ഫെലിക്കണാണ്. പിന്നെ എറണാകുളം പോലെയുള്ള സ്ഥലത്തെ ഗ്രൂമിങ് സെൻറ്റേഴ്സ് പോലെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അത്രയും ഫെസിലിറ്റീസ് ഇല്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇവിടെ പോവാന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമുക്കതാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.